സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വിവാദത്തിലായ മന്ത്രി കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിതവും എന്നും വിവാദത്തിലായിരുന്നു. ജലീലിൻ്റെ രാഷ്ട്രീയ ചരിത്രം ചികഞ്ഞെടുക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് തീവ്രവാദ ബന്ധത്തിൻ്റെ തീവ്ര സ്വഭാവത്തിലേക്കാണ്. കോളേജ് അധ്യാപകനായ ജലീൽ നല്ല വാഗ്മിയാണ്. ജലീൽ നല്ല സംഘാടകനാണ്. ജലീൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിലൊരാളാണ്. ഇതൊക്കെ ശരി, പക്ഷേ ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രം വിവാദത്തിൻ്റെ ഭൂമികയിൽ നിന്നും തുടങ്ങുന്നു. നിരോധിക്കപ്പെട്ട മുസ്ലിം തീവ്രവാദ സംഘടന സിമിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ജലീൽ. സജീവ പ്രവർത്തകൻ മാത്രമല്ല, സിമിയുടെ നേതാക്കന്മാരിൽ ഒരാളുമായിരുന്നു ജലീൽ. പിന്നീട് ജലീൽ മുസ്ലിം ലീഗിലേക്ക് കൂടുമാറി. മുസ്ലിം ലീഗ് ജലീലിനെ ഇരുകയും നീട്ടി സ്വീകരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം വരെ ജലീലിനെ തേടിയെത്തി. ജലീലിൻ്റെ പ്രസംഗങ്ങൾ, ജലീലിൻ്റെ വാക്കുകൾ മുസ്ലിം ലീഗുകാർക്ക് ആവേശമായി. പിന്നീട് ജലീൽ മുസ്ലിം ലീഗുമായി തെറ്റിപ്പിരിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പെൺവാണിഭ കേസിൽ, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ ഉൾപ്പെട്ടപ്പോൾ റജീന എന്ന യുവതി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണമുയർത്തിയപ്പോൾ, തൻ്റെ മകൻ കുഞ്ഞാലിക്കുട്ടിയുടേതാണെന്ന് റജീന പ്രഖ്യാപിച്ച് കേരളത്തെ നടുക്കിയപ്പോൾ ജലീൽ മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയർത്തി പുറത്തു വന്നു. തന്ത്രപരമായ ഒരു പുറത്തുപോക്കായിരുന്നു അത്. മുസ്ലിം ലീഗിൽ നിന്നാൽ ഉയർച്ചയിലേക്ക് പോകില്ല, കൂടുതൽ ദൂരങ്ങൾ താണ്ടാൻ കഴിയില്ല, മന്ത്രിയാകാനും മറ്റുമൊക്കെ പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് ജലീൽ കലാപക്കൊടി ഉയർത്തി പുറത്തു വന്നത്. പുറത്തു വന്നപ്പോൾ ജലീലിനെ LDF സ്വീകരിച്ചു, പ്രത്യേകിച്ചും സി പി എം ഇരു കൈയും നീട്ടിയാണ് ജലീലിനെ സ്വീകരിച്ചത്. അന്നത്തെ കരുത്തനായ നേതാവ് VS അച്യുതാനന്ദൻ്റെ ഓമനയായിരുന്നു ജലീൽ. ജലീലിൻ്റെ പ്രസംഗങ്ങൾ VSനെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ കടന്നുവരവിനെ VS പ്രകീർത്തിക്കുകയും VS ജലീലിന് വേണ്ടി പിന്നീട് ഇലക്ഷന് നിന്നപ്പോൾ ജലീലിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. കുറ്റിപ്പുറത്തായിരുന്നു ജലീലിൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ പരീക്ഷണം. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ LDF സ്വതന്ത്രനായി ഇലക്ഷൻ നേരിട്ടു. LDF സ്വതന്ത്രനായ ജലീൽ 8781 വോട്ടിന് കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചതോടെ ഹീറോയായി, ഇടതുപക്ഷത്തിൻ്റെ ഹീറോ. അന്ന് ജലീലിന് വേണ്ടി പ്രസംഗിക്കാനും ജലീലിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും മുന്നിൽ നിന്നത് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ്റെ വാക്കുകൾ, കുഞ്ഞാലിക്കുട്ടിയെ കീറിമുറിക്കുന്ന വാക്കുകൾ, കുഞ്ഞാലിക്കുട്ടിയും റജീനയും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുന്ന വാക്കുകൾ, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ ജലീലിൻ്റെ വിജയത്തിന് വേദിയൊരുക്കി. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു കുറ്റിപ്പുറം തെരഞ്ഞെടുപ്പ്. ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ ആടിയുലഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് പരാജയപ്പെടുത്തിയതോടുകൂടി ജലീൽ CPMന്റെ ഹീറോയായി, LDFന്റെ ഹീറോയായി. പിന്നീട് LDF മന്ത്രിസഭയിൽ ജലീലിന് നല്ല സ്ഥാനം കിട്ടി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ജലീൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ജലീലിൻ്റെ പ്രവർത്തനങ്ങൾ നിഷ്ക്രിയമാണ്. ജലീൽ പലപ്പോഴും തൻ്റെ സമുദായത്തിന് വേണ്ടി, തൻ്റെ സമുദായാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക താല്പര്യം കാണിക്കുന്നു എന്ന ആരോപണം CPM അണികൾക്കിടയിലുണ്ട്. എങ്കിലും അവർ അത് പുറത്തു പറയാത്തത് ജലീൽ CPMന്റെ സ്വതന്ത്രൻ മാത്രമല്ല, LDFന്റെ സ്വതന്ത്രൻ കൂടി ആയതുകൊണ്ടാണ്. എന്തായാലും അന്ന് കുഞ്ഞാലിക്കുട്ടി വീണത് പെൺവാണിഭ കേസിലാണെങ്കിൽ ഇന്ന് ജലീൽ എത്തി നിൽക്കുന്നതും സ്വപ്നസുന്ദരി എന്ന പെൺവാണിഭ കേസിൽ തന്നെയാണ്. സ്വപ്നയുടെ കോൾ ലിസ്റ്റിൽ ജലീലിൻ്റെ നമ്പരുണ്ട്. ജലീലും സ്വപ്നയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഒരു വിധിയുടെ വൈപരീത്യം എന്ന് വേണമെങ്കിൽ ജലീലിൻ്റെ ഈ അവസ്ഥയെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രം എന്നും വിവാദത്തിൻ്റെ തീച്ചുളയിലൂടെയാണ് കടന്നു പോയത്. സിമി എന്ന സംഘടന, ഏറ്റവും തീവ്രവാദ സ്വഭാവമുള്ള സിമി എന്ന സംഘടനയുടെ നേതാവായി തുടങ്ങി മുസ്ലിം ലീഗിലെത്തി, പിന്നീട് LDFന്റെ സ്വതന്ത്രനായി, CPMന്റെ, പ്രത്യേകിച്ചും CPMന്റെ സ്വതന്ത്രനായി രാഷ്ട്രീയത്തിലേക്ക് അധികായനായി മാറിയ ജലീൽ ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നതും വൈരുദ്ധ്യം. പണ്ട് കുഞ്ഞാലിക്കുട്ടി വീണത് പെൺവാണിഭ കേസിലാണെങ്കിൽ ഇപ്പോൾ ജലീൽ വീണിരിക്കുന്നതും സ്വപ്ന എന്ന സുന്ദരിയുടെ കേസിലാണ്. ജലീൽ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്വപ്നയും ജലീലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിച്ചു. ഇതൊക്കെ വലിയ വലിയ വിവാദങ്ങൾക്കാണ് ഇടവരുത്തുന്നത്. ചുരുക്കത്തിൽ ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രം എന്നും വിവാദത്തിലാണ്. വിവാദങ്ങളുടെ നായകനാണ് ജലീൽ.